ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചക്കക്കുരു വെച്ച് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. ചക്കയും ചക്കക്കുരും ഒക്കെ ഇപ്പം ചക്കയുടെ ഒക്കെ സീസണാണല്ലോ, ഇപ്പം എല്ലാവർക്കും കിട്ടാൻ എളുപ്പമുള്ള ഒരു ഒന്നാണ്. അപ്പോൾ ചക്കക്കുരു വെച്ച് നമ്മൾ പല കറികളൊക്കെ ഉണ്ടാക്കും, തോരനും ഒഴിച്ച് കറികളും അങ്ങനെയൊക്കെ ചക്കക്കുരു വെച്ച് ഉണ്ടാക്കും. നമുക്കെന്നാൽ ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചക്കക്കുരുവിനെ ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-20 ചക്കക്കുരു ഉണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ച് അതിൻ്റെ തൊണ്ട് കളഞ്ഞ് എടുക്കാം. ഇതൊരു 5-6 വിസിൽ വന്നു കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്തോളും. എന്നാൽ ഞാനിതൊന്ന് വേവിച്ചിട്ട് വരാം. ഇതൊക്കെ കണ്ടോ, അതെ വെന്തിട്ടുണ്ട്, തൊണ്ടൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കാം. ചക്കക്കുരുവിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കാം. ഇതുപോലെ ഞാൻ പൊളിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളിലെ തൊണ്ട് പോവണ്ട, ഈ പുറമേ ഉള്ള ഇത് മാത്രം പോവേണ്ട കാര്യമുള്ളൂ. ചക്കക്കുരുവിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ച് എടുത്താലും മതി. അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് അടയ്ക്കുള്ള മാവ് തയ്യാറാക്കുന്നത്. ഇത് അരയ്ക്കുന്ന സമയത്ത് ആദ്യം വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. അരച്ച് നോക്കുക, എന്നിട്ട് വെള്ളം ചേർത്താലാണ് നല്ലതുപോലെ പേസ്റ്റായി കിട്ടുള്ളൂ. എന്നുണ്ടെങ്കിൽ ഈ ചക്കക്കുരു വേവിച്ച ഈ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ചൂടാറിയതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ചക്കക്കുരു നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ കട്ടകൾ ഉണ്ടെന്ന് എഴുതിയിട്ടൊന്നും കുഴപ്പമില്ല. വലിയ ചക്കക്കുരു വലിയ പീസുകളായിട്ട് കിടക്കാതെ ഇരുന്നാൽ മാത്രം മതി. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് മാവിന് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതൊരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയാണ്, ഇതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഇത് നമുക്ക് ഇട്ടത് കുഴച്ച് അടയുടെ പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. മാവിനൊരു ബലം വേണമല്ലോ, ഈ ചക്കക്കുരു തന്നെ ആവുമ്പോൾ അതിനൊരു ബലം ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, സ്റ്റിഫ് കുറച്ച് ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് ഇട്ട് കൊടുക്കണത്, അരിപ്പൊടി ഇട്ട് കൊടുക്കണത്. അപ്പോൾ അത് എന്തോരം വേണമെന്നുള്ളത് നമുക്ക് കുഴച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് കുഴച്ച് അട പരത്താൻ പാകത്തിനുള്ള ഒരു മാവാക്കിയിട്ട് ഇതിനെ മാറ്റണം. അപ്പം അതിന് കുറച്ചുകൂടെ അരിപ്പൊടി, അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഇതിൽ വെള്ളം ചേർത്തൊക്കെ അരയ്ക്കുമ്പോൾ എത്രത്തോളം ഇതിന് ലൂസ് ഉണ്ടാവും എന്നറിയാലോ. അപ്പം അതനുസരിച്ച് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാവ് അടയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് വേണ്ട ഒരു ഫില്ലിങ് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിൽ ഞാൻ ഇട്ടേക്കണത്. ഒരു 20 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഇതിലേക്ക് കുറച്ച് ക്യാബേജ് അരിഞ്ഞതാണ്, ക്യാരറ്റ്, സവാള. സവാള ചെറുതാക്കി അരിയണം. കുറച്ച് തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു പച്ചമുളകാണിത്. ഇത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. പെരിഞ്ജീരകപ്പൊടി. ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടാൽ മതിയാകും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടയ്ക്ക് വേണ്ട ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവും ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. രണ്ടിൻ്റെ ഉപ്പൊക്കെ പാകത്തിനല്ലേ എന്നുള്ളത് ഒന്ന് നോക്കണം. ഇനി ഞാൻ ഇവിടെ വാഴയിലയിലാണ് പരത്തണത്. അടയായിട്ടുണ്ടാക്കണം. ഇത് കോഴിക്കട്ടയായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിത് ഓരോന്നും അടയായിട്ട് പരത്തിയെടുക്കാം.
അല്പം വെള്ളം തൊട്ടിട്ട് പരത്താം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ മറ്റ് ഉള്ള അടകളും പരത്തിയെടുക്കാം. ഈ ബാക്കി ഇരിക്കുന്ന മാവ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ട് നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നമ്മുടെ അടയെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. 5 അട ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നമ്മുടെ അടയെല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇലയിൽനിന്ന് നന്നായിട്ട് വിട്ട് പോന്നിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന വെളുപ്പ് എന്ന് പറഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ ആണ് കേട്ടോ. അല്ലാതെ അരി വേവാത്തതോ അങ്ങനെയൊന്നുമല്ല. ഇതിൽ അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഒരു ഡിഷായിട്ട് വേണമെങ്കിലും ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.